ആ വരട്ടെ എന്തു നവകേരളം എന്താ നവകേരളം അമ്മമാർക്ക് എത്ര എത്ര മാസമായി പെൻഷൻ കിട്ടിയിട്ട് ഇനി വന്നേ എത്ര മാസമായി പെൻഷൻ കിട്ടിയിട്ട് എത്ര മാസമായി പെൻഷൻ 5 മാസമായപ്പോ ഒരു മാസം കൊണ്ട് തന്നു മക്കളെ അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ അപ്പം പിന്നെ എന്തോ നവകേരള യാത്ര പിന്നെ മാവേലി സ്റ്റോറി സാധനങ്ങളുണ്ടോ ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഒരു സാധനം ഇല്ല റേഷൻ കട അവിടെ ഇരുന്ന സാധനം ഇരട്ടി വില കയറ്റി ഇപ്പം വിൽക്കുന്നു തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെടുത്ത് തേയും അത് കേരളത്തിന്റെ വിധി ഇരട്ടി വിലയാണ് നേരത്തെ വിറ്റോണ്ടിരുന്നതിന് ഇരട്ടി വിലയാണ് മാവേലിയിലിരിക്കുന്ന സാധനത്തിന് ഇപ്പം നമ്മൾ എന്നാ കേട്ട അല്ല അതൊക്കെ കൊള്ളാം അതൊക്കെ എന്ന് പറഞ്ഞാല് പിന്നെ ഈ പറയുന്ന ഈ പാവത്തുങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനില്ല ഒന്നുമില്ല പക്ഷേ ഹെലികോപ്റ്ററിലും വലിയ വണ്ടി ഒന്നേ തൊലി ഒരുക്കാണ് ഉത്തമ സഹിക്കല്ലാതെ എന്ത് ചെയ്യാ എന്തോ ഫലമുണ്ട് ഈ പെൻഷൻ കൊടുക്കാനുള്ള എന്നാ 5 മാസം പെൻഷൻ ഞങ്ങൾ എന്നെ പോലുള്ള എന്നെ കാട്ടി ഇന്നിക്കമ്മയ്യാത്ത വല്യന്മാരുണ്ട് ഈ 5 മാസം പൈസ കൊടുക്കാനുണ്ട് അത് കൊടുക്കാതെ വെച്ചിട്ട് ഈ യാത്രയൊക്കെ ചെയ്യുന്നുണ്ട് എന്തോ പുണ്യുണ്ട് ഒരു സുഖം ഒരു മനസ്സുഖം അടുത്ത ഇലക്ഷനോ അടുത്ത ഇലക്ഷനും കോവി വരച്ചോണ്ട് പാതിരിക്കാൻ വെക്കോ കൊള്ളാം ഞാനും ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഞാൻ കുടിക്കല അതാ ഇപ്പം ബി ജെ പിയുടെ മാറ്റിയാരെ അവിടെ വിലയിരുത്തി ഞാൻ പോവുക അതിന് പോവുക കുടിക്കല്ല ഇനി വോട്ട് കമ്മ്യൂണിസ്റ്റിന് വോട്ടേ കുടിക്കല നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത് കേട്ടോ രണ്ട് പ്രാവശ്യമല്ല ആദ്യം ജയിച്ച അങ്ങനെ കയറിയപ്പോ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു രണ്ടാമത് ജനങ്ങൾ ജയിപ്പിച്ചുവിട്ടപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങളായത് മാന്യതയുടെ മുഖം മൂടിയിട്ട് മന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ കോടിക്കണക്കിന് ജനങ്ങളെ വിറ്റ് കാശുണ്ടാക്കുന്ന കള്ളന്മാരായ ഭരണാധികാരികളെ നമ്മൾ തിരിച്ചറിയണം അന്ന് കരപ്പഴി പറഞ്ഞില്ലേ എല്ലാം ശരിയാക്കി തരാന്ന് പാറപ്പണി നിർത്തി അണ്ടി ഓഫീസിലെ ഒരു നിർത്തി ഇനി എന്തോ നിർത്താനുള്ളേ കേന്ദ്രം ഞങ്ങളുടെ തൊള്ളറപ്പിന്റെ പൈസ കേന്ദ്രം അയക്കുന്ന പൈസ എന്തിനാ അതും കൂടെ എടുത്ത് നക്കുന്നത് ഞങ്ങൾക്ക് തന്നൂടെ അറിയാം കള്ളന്റെ തന്തക്ക് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് ഞങ്ങൾക്ക് ഈ യാത്രയൊന്നും കാണണ്ട ഞങ്ങൾക്ക് യാത്ര ഉണ്ടെന്ന് അറിയുന്നില്ല മക്കളെ ഞങ്ങൾ ഇന്ന് ഇറങ്ങി പോയി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒക്കൂ എനിക്ക് ജയ് വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ ഒരു ഒച്ചയും ബഹളവും ഇല്ലാതെ എങ്ങനെ ഹോളിൽ കയറി ചെല്ലും ഞാൻ വരിയല പിണറായി എന്തായാലും വരിയല അതിന് ആരും തുനിയണ്ട കേട്ടോ ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത് എങ്ങനെ സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം അത് ശരിയാ ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്